നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചായക്കടയിലെ ചില്ലുകൂട്ടിനകത്ത് നമ്മൾ കാണുന്ന മഞ്ഞ കളറുള്ള മുകൾ വശത്ത് ദേ സ്റ്റാർ പോലെ വെട്ടുള്ള ഈ വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ രണ്ട് കോഴിമുട്ടെടുക്കാം ഇതൊന്ന് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ ഈ കോഴിമുട്ടയുടെ നനവിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് രണ്ട് കോഴിമുട്ട ഇല്ലെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി കേട്ടോ ബാക്കിയുള്ളത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ചിട്ട് ആ മഞ്ഞക്കരും വെള്ളയും കൂടി വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക അത് പൊടിച്ച പഞ്ചസാരയാണ് പഞ്ചസാര ആയിട്ടാണ് ചേർക്കേണ്ടത് അതായത് പൗഡർ ഷുഗർ ആയിട്ടാണ് ചേർക്കേണ്ടത് ഞാനിവിടെ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചെടുത്താണ് അപ്പോൾ ഏകദേശം ഒരു ആറേഴ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അത് ചേർക്കുക കുറച്ച് കൂടുതൽ പഞ്ചസാര പൊടിച്ച് വെച്ചതിന് ശേഷം മധുരത്തിനനുസരിച്ച് ചേർക്കുക ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വെട്ടുകേക്കിന് നല്ലൊരു മഞ്ഞ കളറാണ് ഉണ്ടാവുക അപ്പം ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് അതാദ്യം പറയാം ഇനി ഇതിലേക്ക് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുകയാണ് മൈദ നമ്മൾ ഇതിൻ്റെ ഒരു ഈ ഒരു നനവ് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു തിക്കായിട്ടുള്ള ഒരു ഡവ് ഡവ് അല്ല ഇതിന് ലൂസായിട്ടുള്ള അതായത് ചപ്പാത്തിയൊക്കെ ലൂസായിട്ടുള്ളൊരു ഡവാണ് ഇതിന് വേണ്ടത് ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഇതുപോലെ കുഴച്ചിട്ട് നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും സമയം കഴിഞ്ഞിട്ട് ഇവിടെ അഞ്ചല്ല കേട്ടോ ആറ് മണിക്കൂർ കഴിഞ്ഞു അത്രയും സമയം എടുത്തു ഇത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ കുഴച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് തവണ ഉണ്ടാക്കിയവർക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊറ്റ ഈ ഒരു ഡഫ് സ്പ്ലിറ്റ് ചെയ്യാണ്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എന്തായാലും ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി തയ്യാറാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇത് മൈദ ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ എന്തോ എത്രത്തോളം പരത്തും തോറും അത് വീണ്ടും ചുരുങ്ങി വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കുറേ ഒന്ന് കയ്യിൽ ഓയിലാക്കിയിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് കറക്റ്റ് അതിൻ്റെ ഒരു വലിപ്പം നമുക്കറിയാമല്ലോ ആ ഒരു ഷേപ്പിൽ നമ്മളിത് നീളത്തിലൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് അപ്പോൾ നിലത്ത് വെച്ച് തന്നെ ഇതേ എന്ന് പറയുമ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി ഷേപ്പാക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ട ഞാൻ ഷേപ്പ് ആക്കും തോറും വീണ്ടും വീണ്ടും ചുരുങ്ങി ചുരുങ്ങി വരുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെ നീളത്തിലാക്കി എടുക്കുക അപ്പം ചുരുങ്ങിയെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് മുമ്പ് ഞാനത് ജസ്റ്റ് കൈ വെച്ച് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട് ഒരു വശം ചിലത് കട്ടിയായിട്ടും ചിലത് കട്ടി കുറഞ്ഞും അങ്ങനെ ഉണ്ടാവരുതല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം ഈ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് നീളത്തിലാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊരു ഭാഗമാണ് മറ്റൊരു പോർഷൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഇതേതുപോലെ കൈ കൊണ്ടെടുത്തിട്ടൊരു കട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു അല്പം ഓയിലൊക്കെ തേച്ചിട്ടാക്കാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ ചെറിയ ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെ വെട്ടൊക്കെ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇതേ കണ്ട ഇതുപോലെ ഇത് ഞാൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നല്ലതുപോലെ കറക്റ്റായി അപ്പോ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് പറത്തെടുക്കാം ഒരുപാട് സമയം വേവണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഫ്ലെയിം കുറച്ച് വയ്ക്കണം ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അതായത് ഇടുമ്പോൾ നല്ല ചൂട് വേണം ശേഷം ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം ഇല്ലെങ്കിൽ കളറും ഒരു ചേഞ്ച് വരും അത് മാത്രല്ല ഇതിൽ നമ്മൾ മുട്ട ആഡ് ചെയ്ത് വല്ലാതെ അങ്ങ് പൊങ്ങി വരികയും ചെയ്യും നമ്മൾ കണ്ടിട്ടില്ല വെട്ട് കേക്ക് ശരിക്കും അങ്ങനെ വല്ലാതെ ഫ്ലഫി ആയിട്ട് വരില്ല അത് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക അപ്പം എൻ്റെ ചില കേക്കുകളൊക്കെ ഷേപ്പ് ഷേപ്പൊന്നും മാറിപ്പോയി എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണിത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ